വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് അനാലിസിസ് സെഷൻ. എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്ന കാര്യം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നാളത്തെ ഒരു ദിവസം ട്രേഡിങ്ങിന് ഏത് രീതിയിൽ നിങ്ങൾ കാണണം എന്നുള്ളതാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന പ്യുവർലി എൻ്റെ മാത്രം വ്യൂ ആണ് കേട്ടോ, ഞാൻ എങ്ങനെ ഈ സാധനത്തിന് നോക്കിക്കാണുന്നതാണ്. പക്ഷേ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ കുറേ അനാലിസിസ് ഇട്ടുണ്ട്, അത് പോയി മുഴുവൻ കാണും. കാരണം ഈ പറയുന്ന പ്രൈസ് ലോസ് എല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ലെവലുകളാണ്. ഓക്കെ, സോ ദാ ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ നമ്മൾ ഇന്നലെ ഡ്രോ ചെയ്തിരിക്കുന്ന ലെവൽ, അതിൻ്റെ ലെവലുകൾ ഏതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഡ്രോ ചെയ്ത അതേ ലെവലിൽ ഇന്ന് പ്രൈസ് വന്നിട്ട് ഫോൾ ആയിട്ടുണ്ട്. നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഇതിൻ്റെ അറ്റക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്കിൽ, എന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ നിന്ന് താഴോട്ട് വീണാലും ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ വരുന്നത്. ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വന്നാലും, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇതിൻ്റെ മോളിൽ പോയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വീണാലും സ്റ്റിൽ അതൊരു ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു ഫോള്, നമുക്ക് ആ ഒരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിയോടുകൂടി നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലോങ് ഉണ്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ടാർഗറ്റാക്കി വയ്ക്കാം. ഇത് എന്ന് പറയുമ്പോൾ 24,800, ഓക്കെ, 24,300 നമുക്കൊരു റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ ഒരു തെറ്റുമില്ല. 24,300 ലെവൽ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതിനേക്കാളും താഴെ മാർക്കറ്റ് പോയി ഈ ഒരു റേഞ്ച് ചെയ്ത് മുകളിലോട്ട് കയറുക, ഇവിടെ നിന്ന് റേഞ്ച് ഒന്ന് മുകളിലോട്ട് കയറുക കഴിഞ്ഞു കഴിഞ്ഞാൽ അതും അവിടെ ഒരു ലോങ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് വെച്ചാൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ബ്രേക്ക്ഔട്ട് ആയിരിക്കും, അവിടെ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ടിൽ എൻട്രി എടുക്കരുത്, റീടെസ്റ്റിൽ മാത്രമേ എൻട്രി നോക്കാവുള്ളൂ. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ചെറിയൊരു ഡിഫറൻസ് എനിക്ക് പറയാനുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ മാത്രമേ ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇതിനകത്ത് വെച്ച് ഒന്നും ചെയ്യേണ്ട, ഒരു കാര്യവും ചെയ്യേണ്ട. ഇവിടെ താഴോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഷോർട്ട് സെല്ലിംഗ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഏതെങ്കിലും കാരണം വെച്ചാൽ ഈ ലെവൽ നിങ്ങൾ മിസ്സായി പോയാൽ റീടെസ്റ്റിൻ്റെ കാര്യം നോക്കുക. ദൻ ഇനി ഇവിടെ തട്ടിയിട്ട് പിന്നെ ചിലപ്പോൾ മാർക്കറ്റ് വന്ന് ഇവിടെ തട്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് താഴെ വീണാലും ഷോർട്ട് സെല്ലിംഗുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഇവിടെ താഴെ പോയാലും ഷോർട്ട് സെല്ലിംഗുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള അനാലിസ് ആണ്, ഞാൻ ഒത്തിരി പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഈ വരുന്ന നവംബർ 6 നമ്മുടെ ഫോറക്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് അഡ്മിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോറക്സിനെ പറ്റി പഠിക്കാൻ താല്പര്യം അതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ എനിവേ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്. വിൽ സീ യു ഓൺ നെക്സ്റ്റ് അനാലിസിസ്.